നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതി, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതിയാണിത്. ഇതിനിപ്പോൾ അപേക്ഷിക്കാം. 2023 ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്? മുസ്ലിം, ക്രിസ്ത്യനിലെ ചില വിഭാഗങ്ങൾ, ബുദ്ധ, സിഖ്, പാഴ്സി, അങ്ങനെ കുറച്ച് മറ്റു മതസ്ഥർ, ഇവർക്കാണ് ഈ സഹായം കിട്ടുക. ഇങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കുള്ള പദ്ധതിയാണ് ഇമ്പിച്ചി ഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിങ്, ഫിനിഷിങ്, പ്ലംബിങ്, സാനിറ്റേഷൻ, പിന്നെ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ ധനസഹായം കിട്ടുക. എത്ര രൂപ കിട്ടുക? ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് 50,000 രൂപയാണ് ധനസഹായം കിട്ടുക. ഇത് തിരിച്ചടയ്ക്കേണ്ടതേയില്ല. ഇതിനുവേണ്ടി അപേക്ഷിക്കുന്നവരുടെ വീടിന്റെ പരമാവധി വിസ്തീർണം 1,200 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന് അപേക്ഷിക്കുന്ന അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായികയായിരിക്കണം. BPL കുടുംബാംഗങ്ങൾക്ക് മുൻഗണനയുണ്ട്. അപേക്ഷകയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷ എന്നിവയ്ക്കൊക്കെ മുൻഗണനയുണ്ട് കേട്ടോ. ഇതിനെന്തൊക്കെ വേണ്ടറിയോ, ന്യൂനപക്ഷ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ ഒരു അപേക്ഷാ ഫോമുണ്ട്, അതിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ വേണ്ടതെന്നുള്ളത് പറയാം. ഈ വർഷത്തെ, അതായത് 2023-24 വർഷത്തെ ഭൂമിയുടെ കര അടച്ചതിൻ്റെ റസീതിൻ്റെ പകർപ്പ് വേണം, റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം. ഇതുകൂടാതെ വീട് റിപ്പയർ ചെയ്യേണ്ടതാണെന്നും വീടിൻ്റെ വിസ്തീർണം 1,200 സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്നും വില്ലേജ് ഓഫീസറോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറോ പിന്നെ ബന്ധപ്പെട്ട അധികാരികൾ ആരുടെയെങ്കിലും സമ്മതപത്രവും ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഭവന പുനരുദ്ധാരണത്തിനും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. അത് ബന്ധപ്പെട്ട വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇവരിൽ ആരുടെയെങ്കിലും പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായാലും മതി. ഈ പൂരിപ്പിച്ച അപേക്ഷാ ഫോം അനുബന്ധ രേഖകൾ സഹിതം നിങ്ങളുടെ ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ, അല്ലെങ്കിൽ ഞാനൊരു അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് തപാൽ മുഖാന്തരമോ അയക്കാവുന്നതാണ്. ഇതിൻ്റെ അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അതോടൊപ്പം നിങ്ങൾ ആദ്യത്തെ കമൻറ്റിൽ പോയാൽ ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2023 ജൂലൈ 31 അതുകൊണ്ട് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ, CSE, മറ്റു ജനസേവന കേന്ദ്രങ്ങളെല്ലാം പോയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർ ഈ അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയാക്കി തരും. ഓക്കെ, ഗവൺമെന്റിന്റെ ഓരോ പദ്ധതിയും വിലപ്പെട്ടതാണ്. അതിന് നിശ്ചിത സമയം ഉണ്ടാകും. അതിനുള്ളിൽ തന്നെ അപേക്ഷിക്കണം. നിങ്ങളിൽ അർഹതയുള്ളവരെല്ലാവരും അപേക്ഷിക്കുക. നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.